नमस्कार ओर मनुष्यवर जनवीण मणान ऐटों वलुद आत्मसत् अवेल आई स्वंत मण उत्तर मलबा ऐटों प्रशस्त ग्राम रामंदी चरत्रातीत कल तुट वर्तमानकाल अगर प्रसक्ति वाले वलुदान आ ग्रामते कुछ और डॉक्यूमेंटरी ई डॉक्यूमेंटरी एल स्वागत കവ്വായി കായലിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഇളം തെന്നലേറ്റ് പച്ചപുതച്ച വയലേലകളിൽ നിന്നും നെല്ലോലകൾ സ്വാഗതമന്ത്രം ഉരുവിടുന്നതും ശ്രവിച്ച് നമുക്ക് ഈ ഗ്രാമമൊന്ന് ചുറ്റിക്കാണാം. വന്നാലും രാമന്തളിയിലേക്ക് സ്വാഗതം. ஆழ்வரையில் ஏழழகின் பூக்கணியா ஏதன்வனி போலமரும் ராமந்தளி என் கிராமம் ஏழு ஸ்வரம் மீட்டி வரும் ஏதேதோ வீணைது ஏழு நிறம் சேர்ந்தலியும் ராமந்தளி என் கிராமம் ஏழிமலத்தாழ்வரையில் ஏழழகின் பூக்கணியா ஏதன்வனி போலமரும் ராமந்தளியன் கிராமம் பழமொழிகள் பாடிப்போம் பதிகர்த்தன் பாட்டுகளில் பதிரில்லம் நோதுகையாய் பணியாள புலர்காலம் புதுமுறையில் பகருமத புது ஜீவ ஸ்ருதி தாளம் பெருமகளில் புலருமிதா துடிதாள புதுகானம் ஏழிமலத்தாழ்வரையில் ஏழழகின் பூக்கணியா ஏதன்வனி போலமரும் ராமந்தளியன் கிராமம் ஏழு சுரம் மீட்டி வரும் ஏதேதோ வீணைது ஏழு நிறம் சேர்மலியும் ராமந்தளியன் கிராமம் ஏழிமலத்தாழ்வரையில் ஏழழகின் பூக்கணியா ஏதன்வனி போலமரும் ராமந்தளியன் கிராமம் ധാന്യമുത്തുകൾ മകുടം ചാർത്തിയ വയലുകൾക്ക് കാവൽ നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ തനിമയുടെ ചൂടും ചൂരും വിനഷ്ടമാക്കുന്ന കേരളീയ ഗ്രാമങ്ങളിൽ ഒന്നാണ് ഇതും. പഴമയുടെ നൈസർഗികമായ ആടയാഭരണങ്ങൾ വലിച്ചെറിഞ്ഞ് പുതുമയുടെ കൃത്രിമത്വത്തിലേക്ക് പ്രയാണം കൊള്ളാനുള്ള വെമ്പൽ ഇവിടെയും ദൃശ്യമാണ്. ഒരിക്കലും ചരിത്രം ഉറങ്ങിയിട്ടില്ലാത്ത ലോകസഞ്ചാരികൾ പലവട്ടം കടന്നുപോയ പുരാവൃത്തത്തിന്റെ പഴമണ്ണിലൂടെ വരൂ, നമുക്കൊരൽപ്പം നടക്കാം. കണ്ണൂർ ജില്ലയുടെ അവസാനത്തിൽ, കാസർഗോഡിൻ്റെ ആരംഭത്തിൽ, മൂന്ന് ഭാഗം പുഴയാലും ഒരു ഭാഗം
അറബിക്കടലാലും ചുറ്റപ്പെട്ടതാണ് രാമന്തളി പഞ്ചായത്ത്. നിരവധി ഐതിഹ്യങ്ങളുടെയും ചരിത്രങ്ങളുടെയും വിളഭൂമിയാണ് ഈ ഏഴുമല സ്ഥിതി ചെയ്യുന്ന ഈ രാമന്തളി വില്ലേജ്. ശ്രീരാമൻ്റെ കാലം തൊട്ടുള്ള ഐതിഹ്യങ്ങളുടെ ചുരുളുകൾ അഴിക്കുമ്പോഴാണ് നമുക്ക് ഈ നാടിൻ്റെ സാംസ്കാരികമായ മൂല്യത എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഹനുമാൻ പണ്ട് ഔഷധ മല എടുത്തുകൊണ്ട് ലങ്കയിലേക്ക് പറന്നു പോകുമ്പോൾ അതിൽ നിന്നൊരു ശകലം ഇവിടെ വീണുവെന്നും അതാണ് ഏഴുമലയെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഏതായാലും ഒരു കാര്യം സത്യമാണ്, എത്രയോ ഔഷധ മൂല്യമുള്ള ചെടികളുടെ ഒരു സങ്കേതമാണ് ഏഴുമല. കുന്നരു, പാലക്കോട്, പുതിയ പുഴക്കര, പൂച്ചാൽ, കുരിശുമുക്ക്, ഏഴുമല, ഏട്ടിക്കുളം, വലിയ കടപ്പുറം തുടങ്ങി ഒട്ടേറെ പ്രദേശങ്ങൾ രാമന്തളിയുടെ പരിധിയിൽപ്പെടുന്നു. പ്രസിദ്ധമായ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഫർലോങ് പടിഞ്ഞാറോട്ട് നടന്നാൽ രാമന്തളിയായി. എത്രയോ കാലമായി വിലപിച്ചിട്ടും ഇവിടെ ഒരു പാലം ഉയർന്നു വന്നിട്ടില്ല. മൂഷക രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്ന ഈ പ്രദേശങ്ങൾക്കൊന്നാകെ ഒരു കാലത്ത് ഏഴിമലയെന്ന ഒറ്റപ്പേരേ ഉണ്ടായിരുന്നുള്ളൂ. രാജവംശത്തിൻ്റെ ചിഹ്നം വാഗമരമായതിനാൽ വാഗ എന്നർത്ഥമുള്ള മൂഷക ചേർത്താണ് മൂഷക വംശമുണ്ടായത് എന്ന് ചരിത്രകാരന്മാരുടെ നിഗമനം. ജീമൂതവാഹനൻ്റെ ആ കാലഘട്ടം മുതൽ ഇവിടെ ചരിത്രത്തിൻ്റെ പ്രാധാന്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഏഴുമലയെ കേന്ദ്രീകരിച്ച് ഭരിച്ചതായ മൂഷിക വംശ രാജാക്കന്മാരുടെ ചരിത്രം, അതിനെപ്പറ്റി ഒരു മഹാകാവ്യം തന്നെ അതുലൻ എന്ന മഹാകവി. അതുലൻ്റെ നാടാണിത്, അതുലൻ തുല്യതയില്ലാത്ത അതുലൻ്റെ നാടാണ് രാമന്തളി എന്ന് പറയാവുന്നതാണ്. ആ അതുലൻ്റെ മഹാകാവ്യം സംസ്കൃതത്തിൽ അത് അപൂർണമാണെങ്കിലും ഇതിൻ്റെ ആ പ്രാദേശികമായ ചരിത്രം നമ്മെ വിളിച്ച് ഉണർത്തുന്നു. ഗർഭിണിയായ രാജ്ഞി ഇവിടെ പഠനയും കൊണ്ട് രക്ഷപ്പെടുവാൻ വരികയും ആ ഗർഭിണി ഇവിടെ വെച്ച് പ്രസവിക്കുകയും അങ്ങനെ അതിലുണ്ടായ കുട്ടിയാണ് ഈ മൂഷവംശത്തിൻ്റെ സ്ഥാപകനെന്നാണ് പറയുന്നത്. ഈ ആ വംശത്തിൽപ്പെട്ട രാമഘടമൂഷികൻ എന്ന ആളാണ് രാജാവായപ്പോൾ അയാളാണ് വളരെ നല്ല നിലക്ക് ഈ നാടിനെ ഭരിച്ചിരുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് ഈ പ്രദേശത്തിന് രാമന്തളി എന്ന് പേരുണ്ടായി എന്നാണ് പറയുന്നത്. രാമഘടമൂഷികൻ്റെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്നൊരു പ്രദേശമായതുകൊണ്ട് ഇതിന് രാമന്തളി എന്ന് പേരിടുന്നു എന്ന് പറയുന്നു. 9-ാം നൂറ്റാണ്ടിൽ സംഘകാലത്തെ മൂഷക വംശത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഏഴുമലയ്ക്ക് നിരവധി നാമങ്ങളുണ്ട്. ഏൽമല, ഏഴമല, ഏലഗിരി, ദേലിമല, ദിയേലി, മൗണ്ടേലി, ജബലുഫാർ, ഹീലി, ഹീലിമറാവി എന്നീ പല പേരുകളിൽ ഈ ചരിത്രസ്ഥലി അറിയപ്പെടുന്നു. സാമൂതിരി കഴിഞ്ഞാൽ ഏറ്റവുമേറെ സൈനിക ശക്തി ഉണ്ടായിരുന്നത് രാമഘടമൂഷകനായിരുന്നത്രേ. റോമക്കാരും ഗ്രീക്കുകാരും ചൈനക്കാരും അറബികളുമായ സഞ്ചാരികൾ ഈ പ്രദേശത്തെക്കുറിച്ച് ഏറെ വാചാലരായിട്ടുണ്ട്. ഇബ്നു ബത്തൂത്ത 14-ാം നൂറ്റാണ്ടിൽ ആഫ്രിക്കക്കാരനായ ലോകസഞ്ചാരി ഇബ്നു ബത്തൂത്ത, അദ്ദേഹത്തിൻ്റെ 30 വർഷത്തോളം നീണ്ടുനിന്ന ലോക പര്യടന വേളയിൽ ഈ ഏഴുമലയിലും വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്ര ഡയറി ഇബ്നു ബത്തൂത്തയിൽ അത് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഏഴുമലയിൽ അദ്ദേഹം വന്നിരുന്നു. ഏഴുമലയിലെ കുരുമുളക് മറ്റ് കാര്യങ്ങൾ ഇതിനെപ്പറ്റിയിട്ടൊക്കെ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്നും ഏഴുമല എന്നുള്ള പേര് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഹീലി, അറബിയിൽ ഏഴുമലയ്ക്ക് ഹീലി എന്നുള്ള പേരാണ് ഈ അറബി പുസ്തകങ്ങളൊക്കെ കാണുന്നത്. പിന്നീടത് എലിമല എന്നുള്ള അർത്ഥത്തിൽ ജബലുൽ ഫർ, പിന്നെ ഇംഗ്ലീഷുകാരുടെ ഇതിൽ ഡി ലേലി, മറ്റ് മലയാളത്തിൽ തന്നെ വേറെയും എന്തൊക്കെയോ സപ്തശൈലം, മറ്റിങ്ങനെ പല പേരുകളും ഇതിന് ധാരാളം 10-12 പര്യായങ്ങളുണ്ട് ഏഴുമല എന്നതിന്. 280 മീറ്റർ ഉയരമുള്ള ഏഴുമല 6 കിലോമീറ്റർ നീളത്തിലും 3 കിലോമീറ്റർ വീതിയിലും വ്യാപിച്ചു കിടക്കുന്നു. എല്ലായ്പ്പോഴും ശുദ്ധജലമൊഴുകുന്ന നീർച്ചോലകളെ മാറിലൊതുക്കിയ മലഞ്ചെരുവുകളിൽ പണ്ടുകാലത്ത്
സിംഹം പോലും ഉണ്ടായിരുന്നുവത്രേ. അടുത്ത കാലം വരെ മാനകളുടെ ആവാസ കേന്ദ്രമായിരുന്നു ഇവിടം. ഏഴിമലയുടെ സിംഹഭാഗവും ഇപ്പോൾ നാവിക അക്കാദമി കൈയടക്കിയിരിക്കുന്നു. 2500 ഏക്കറിലേറെ സ്ഥലത്താണ് ഏഷ്യയിലെ ഏറ്റവും വലിയ നേവൽ അക്കാദമി നിലകൊള്ളുന്നത്. അറബിക്കടലിൻ്റെ മിന്നൽപ്പിണർ എന്ന വിശ്രുതനായ വീരനായകൻ കുഞ്ഞാലിമരക്കാർക്കും കടൽ കൊള്ളക്കാരിൽ നിന്ന് കപ്പലുകളെ കാത്തുവന്ന സാമൂതിരി രാജാവിനും സർവോചിതമായ സ്മാരകം കൂടിയാണ് നേവൽ അക്കാദമി. പ്രജാതൽപരനായിരുന്ന സാമൂതിരിയുടെ പേരാണ് പരിശീലന കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളത്, INS സാമൂരൻ. ആഴിയിലേക്ക് തള്ളി നിൽക്കുന്ന കേരളത്തിലെ ഒരേ ഒരു മലയായ ഏഴിമല തന്നെയാണ് അക്കാദമിക്ക് ഏറ്റവും അനുയോജ്യമായ പരിശീലന പറമ്പ്. പദ്ധതി പ്രദേശത്തേക്ക് പ്രത്യേക അനുമതിയില്ലാതെ പ്രവേശനം സാധ്യമല്ല. വൃത്താകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വിരലിലെണ്ണാവുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നായ നരയൻ കണ്ണൂർ ക്ഷേത്രവും ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത തന്നെ. ഏഴിമലയുടെ ഏറ്റവും ഉന്നതമായ ഉച്ചയിലുള്ള 3 സൂഫി വര്യന്മാരുടെ ഖബറിടങ്ങളും താഴേത്തടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫക്കീർ സാഹിബിൻ്റെ മഖബറയും കോട്ടയിൽ പള്ളി തീർത്ഥാടന കേന്ദ്രവും നാവിക അക്കാദമിയുടെ അകത്താണിപ്പോൾ. ഏഴിമലയുടെ നെറുകയിൽ ഒരു 3 സൂഫികളുടെ ഖബറുകളുണ്ട്. അവർ അറേബ്യയിൽ നിന്ന് പണ്ടുകാലത്ത് ഒരു ചെറിയ പായക്കപ്പലിലെത്തിയെന്നും അവർ പൂച്ചാൽ കടപ്പുറത്ത് ഇറങ്ങിയെന്നും അതിൽ നിന്ന് 3 പേര് ഏഴിമലയുടെ നെറുകയിൽ പ്രാർത്ഥനയിൽ മുഴുകി പിന്നീട് അവിടെ തന്നെ കാലം കഴിച്ചു, അവിടെ തന്നെ മരണപ്പെട്ടു, അങ്ങനെ അവിടെ തന്നെ അവരെ മറയടക്കി എന്നുമാണ് പറയുന്നത്. ആ 3 സൂഫികളുടെയും ഖബറുകളും ഒരു ചെറിയ പള്ളിയും അവിടെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ സൂഫി 3 സൂഫികൾ ഉൾപ്പെട്ട 22 പേരാണ് അറേബ്യയിൽ നിന്ന് വന്നതെന്നും ഇവിടെ നിന്ന് കിഴക്കൻ മലയോര മേഖലകളിലേക്കും ഇതിനടുത്ത കർണാടകയിലെ കൊടക് പ്രദേശത്തൊക്കെ പിരിഞ്ഞു മറ്റുള്ളവർ പിരിഞ്ഞു പോയെന്നുമാണ് ഐതിഹ്യം. 11-ാം നൂറ്റാണ്ടിൽ മാർക്കോപോളയും 14-ാം നൂറ്റാണ്ടിൽ ഇബൻ ബത്തൂത്തയും രാമന്തളിയിൽ സന്ദർശനത്തിനെത്തിയതിൻ്റെ തെളിവുകൾ ഏറെയുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ ചൈനീസ് സഞ്ചാരി വാങ് തൊയ്യുവാനും 15-ാം നൂറ്റാണ്ടിൽ ചൈനീസ് സഞ്ചാരി മാഹുവിനും ഈ പ്രദേശത്തെപ്പറ്റി ഹൃദയസ്പൃക്കായി വിവരിച്ചിട്ടുണ്ട്. 1450 ഫ്രഞ്ചുകാർ നിർമ്മിച്ച കോട്ടയുടെ സമീപത്താണ് വിശ്രുതമായ മൗണ്ട് ലീലേലി ലൈറ്റ് ഹൗസ്. അതിനരികിലാണ് ടിപ്പുവിൻ്റെ 2 കോട്ടകളും. വടക്കുംപാട്ട് ജുമാഅത്ത് പള്ളി. കേരളത്തിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായ രാമന്തളി ജുമാഅത്ത് പള്ളിയാണ് ഇത്. പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ ജീവൻ വെടിഞ്ഞം പോരാടിയ ധീരദേശാഭിമാനികളുടെ വീരസ്മരണകൾ ഉണർത്തുന്നുണ്ട് ഇവിടം. 1524 പറങ്കികളോട് ഏറ്റുമുട്ടി ധീരരക്തസാക്ഷിത്വം ഭരിച്ച 17 ശുഹദാക്കളുടെ അന്ത്യവിശ്രമ സ്ഥലം. ഇവിടെ നടന്നു വരുന്ന ഉറൂസിൽ പരിസര പ്രദേശങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് എത്തിച്ചേരുക. ഇവിടത്തെ പ്രവാചക പ്രകീർത്തന സദസ്സും അതിൻ്റെ വാർഷികവും ഏറെ പ്രസിദ്ധമായി തീർന്നിട്ടുണ്ട്. ഇതിന് നേരെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് കുറുവന്തട്ട ക്ഷേത്രം. കേരളത്തിലെ ഒരപൂർവ കാഴ്ചയാണിത്. മന്ദിർ മസ്ജിദിൻ്റെ അനവദ്യ സുന്ദരമായ ഇഴുകിച്ചേരൽ. പണ്ട് ഒരൊറ്റ തൊടിയിലായിരുന്നു ക്ഷേത്രവും പള്ളിയും. പിന്നീടാണ് മധ്യത്തിലൂടെ റോഡ് വന്നത്. പൂരക്കളിക്കും തെയ്യങ്ങൾക്കും കാഴ്ച എഴുന്നള്ളത്തിനും ഏറെ പ്രസിദ്ധമാണ് കുറുവന്തട്ട പൂമാല ഭഗവതി ക്ഷേത്രം. വർഷംതോറും ആഘോഷിച്ചു വരുന്ന ഉത്സവവും നവവിളകളുടെ തിരുമൽ കാഴ്ചയും നാടിൻ്റെ ഐശ്വര്യത്തിനായുള്ള വെളിച്ചപ്പാടിൻ്റെ പാതിര പ്രയാണവും വളരെ പ്രത്യേകതയേറിയതാണ്. ജുമാഅത്ത് പള്ളിയുടെ തെക്കുവശത്തായി കാണുന്നതാണ് വലിയ തങ്ങളുടെ മഖ്ബറ. 10,000 കൊന്നൊടുക്കിയ വസൂരിക്കെതിരെ പടനയിച്ച് വിജയം കൊയ്ത തങ്ങളെ തലമുറകൾ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു. അനാഥമാക്കപ്പെടുന്ന ബാല്യ കൗമാരങ്ങളുടെ മൗന നൊമ്പരങ്ങൾ ഏത് മാപ്പിനെ ഉപയോഗിച്ചാണ് അളന്നെടുക്കാനാവുക? സമൂഹത്തിൻ്റെ പുറംപോക്കുകളിലേക്ക് വലിച്ചെറിയപ്പെടാനിടയുള്ള കുരുന്നുകളെ കണ്ടെത്തി ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്താനുള്ള മഹത് സംരംഭമാണ് ഈ അനാഥാലയം. കേരള ചരിത്രത്തിന് ഒരിക്കലും മറക്കാനാവാത്ത CH മുഹമ്മദ് കോയയുടെ സ്മരണകൾ ഉണർത്തുന്ന ഈ സരസ്വതി ക്ഷേത്രം അദ്ദേഹത്തിനുള്ള ഏറ്റവും ഉചിതമായ സമർപ്പണം തന്നെ. തീർച്ച
ഒരു കാലത്ത് സമൂഹത്തിൻ്റെ ചടുലമായ ചാലകശക്തിയായി വർത്തിച്ച വടക്കുംപാട്ടെ കുവൽ മധുരസ്മരണകളിരമ്പും ഇവിടെ ഇപ്പോൾ കളിപ്പാട്ടം കൈമോശം വന്ന കുട്ടിയുടെ ഓർമ്മയാണ് ഉളവാക്കുന്നത്. രാമന്തളിയുടെ സർവതോന്മുഖമായ പുരോഗതിക്കായി ഏറെ ശ്രമിച്ച സി എസ് സി മമ്മുസാഹിബിൻ്റെ ആർദ്രസ്മരണയുടെ പ്രതീകമാണിത്. കരുതശക്തിയെ അമരശക്തിയായി പരിവർത്തിപ്പിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ജീവൻ തുടിക്കുന്നത് ഇവിടെയാണ്. ഇത് ഹൈദ്രോസ് പള്ളി. പള്ളിയോട് ചേർന്ന് കുളമുള്ള വടക്കുംപാട്ടെ ഒരേയൊരു മുസ്ലിം ആരാധനാലയം. ബാക്കിയുള്ള പള്ളിക്കുളങ്ങളെല്ലാം മണ്ണിട്ട് മൂടപ്പെട്ട് കഴിഞ്ഞു. 1919 സ്ഥാപിതമായതാണ് രാമന്തളി വടക്കുംപാട്ടെ ഈ വിദ്യാലയം. എൽ പി സ്കൂളായി തുടങ്ങി യു പി സ്കൂളായി മാറിയെങ്കിലും ഒരു നൂറ്റാണ്ട് തികയാറായിട്ടും ഹൈസ്കൂളായി വളർന്നിട്ടില്ലാത്ത ജി എം യു പി സ്കൂൾ. പ്രദേശത്തെ മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മതപഠനത്തിൻ്റെ അക്ഷയഖനി ഹൃദയത്തിലേറുന്ന മർഖൽ ഇസ്ലാം മദ്രസയാണിത്. ഒരിക്കൽ ധാരാളം വായനക്കാരും കേൾവിക്കാരും ഉണ്ടായിരുന്ന വൈജ്ഞാനിക ശാലയായ ഇതും നിർജീവാവസ്ഥയിലാണ്. പുതിയ കെട്ടിടം പണിതുവെങ്കിലും പഴയതൊന്നും തിരിച്ചു വന്നില്ല. കണ്ണൻ കാട്ടിയ ദേവതയുടെ ആസ്ഥാനമായ താമരത്തുരുത്തി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം, വടക്കൻ മലബാറിൻ്റെ മുഖമുദ്രയായ തെയ്യത്തിൻ്റെ ഇടതടവില്ലാത്ത എഴുന്നള്ളത്തും ചാക്യാർകൂത്തും ഗുളികൻ പുറപ്പാടും ഇവിടുത്തെ സവിശേഷതയാണ്. തഖ്വ മസ്ജിദ് ഈ പുണ്യഗ്രഹത്തോട് ചേർന്ന് ഒരനാഥാലയം പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഭാഗത്തെ ആദ്യത്തെ യത്തീംഖാനയാണിത്. ഇതിന് ഒരു വെളിപ്പാടകലെയാണ് ശ്രീ പരശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ മഠപുര. രാഷ്ട്രീയ സംഘടനത്തിൽ കൊല്ലപ്പെട്ട ഒ കെ കുഞ്ഞിക്കണ്ണൻ എന്ന നല്ല മനുഷ്യൻ്റെ സ്മരണാർത്ഥം നിലകൊള്ളുന്ന പാർട്ടി ഓഫീസ് തെക്കുംപാടാണ് സ്ഥിതി ചെയ്യുന്നത്. പണിയാളവർഗത്തിൻ്റെ അത്താണിയായി കാലം അടയാളപ്പെടുത്തിയ ഇടം. പഞ്ചായത്തിലെ പ്രഥമ യന്ത്ര കൊപ്ര ധാന്യമില്ലാണിത്. അതുവരെ ജനങ്ങൾക്ക് അപരിചിതമായിരുന്ന മില്ലിൻ്റെ പ്രവർത്തനം ദേശക്കാർക്ക് കൗതുക കാഴ്ചയായിരുന്നു. നാടിൻ്റെ വളർച്ചയും ഉയർച്ചയും നടപ്പാക്കേണ്ട പഞ്ചായത്ത് കെട്ടിടം. ഇതിനടുത്ത് കാണുന്നതാണ് എൽ പി സ്കൂൾ. ഇതാണ് പെരിയാട്ടെ കൊവ്വൽ.